എന്ത് രസമാ അപ്പ ഇവിടെ? ഇതേതാ അപ്പ ഈ അമ്പലം? ഇതേ 1500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് തമ്പോ. ബാക്കി നമുക്ക് ചോദിക്കാം. ഓം നമ ശിവായ. തൃശൂർ ജില്ലയിൽ നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള തൃക്കൂർ ഗ്രാമത്തിൽ മണലിയാറിന്റെ തീരത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമായ ശ്രീ തൃക്കൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ 6 അടിയിലേറെ ഉയരമുള്ള സ്വയംഭൂവായ ശിവലിംഗമാണ് പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠയെങ്കിലും ഭക്തർ ദർശിക്കുന്നത് ഭഗവാന്റെ ഇടതുഭാഗമാണ്. അലങ്കാരങ്ങൾ മാത്രം വടക്കോട്ടും മറ്റ് ക്രിയകളെല്ലാം കിഴക്ക് പടിഞ്ഞാറും ചെയ്തു പോരുന്ന പാർശ്വദർശനമുള്ള ശിവക്ഷേത്രം എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും സദാ അഗ്നിദേവൻ ഭഗവാന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്താലും മഴക്കാലത്തും മഴക്കാറുള്ള ദിവസങ്ങളിലും ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ശിവേലി നടത്താറില്ല. മനോഹരമായ ചിത്രം വരച്ച ഒരു ആനക്കൊട്ടിലേക്കാണ് ഗോപുരം കടന്നാൽ ആദ്യം എത്തുക. വർണ്ണിക്കാനാവാത്ത ഭംഗിയിൽ നിവർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളിൽ പലയിടത്തായാണ് ക്ഷേത്രമുള്ളത്. 40 ആളുകൾക്ക് ഒരുമിച്ച് നിൽക്കാവുന്നത്ര വലിപ്പമുള്ള ഒരു ഗുഹയിലാണ് പ്രധാന പ്രതിഷ്ഠയായ മഹാദേവൻ ഇരിക്കുന്നത്. വിദ്യാസ്വരൂപിണിയായി ശ്രീ പാർവതീദേവിയുടെ സാന്നിധ്യവും ദേവനോടൊപ്പമുണ്ട്. ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തെ ചുമരിൽ ഗണപതിയുടെ വിഗ്രഹം ആലേഖനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭക്തർക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ദൈവം മാത്രമേ ദർശിക്കാനാകൂ. പുല്ല് മേയുവാൻ പോയ പശുവിനെ തിരഞ്ഞു ചെന്നയാൾ ഗുഹയ്ക്കകത്ത് പശു നിൽക്കുന്നത് കാണുകയും അവിടെ മഹാദേവന്റെ ചൈതന്യം തിരിച്ചറിയുകയും ഉണ്ടായി. ഹിന്ദു വിശ്വാസത്തോടൊപ്പം ബുദ്ധ ജൈന സന്യാസിമാർ ഇവിടെ വസിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഇവിടുത്തെ ശിലാലിഖിതങ്ങളും ശില്പങ്ങളും അതിനുദാഹരണങ്ങളാണ്. മാഞ്ഞു തുടങ്ങിയ ശിലാലിഖിതങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. സാധാരണ വിധി പ്രകാരമുള്ള പ്രദക്ഷിണം ഇവിടെ സാധ്യമല്ല. ചുറ്റമ്പലത്തിന് പുറത്തുകൂടി ഗുഹയെ വലംവെച്ചുകൊണ്ട് ഭക്തർക്ക് പ്രദക്ഷിണം ചെയ്യാവുന്നതാണ്. ചുറ്റമ്പലത്തിനുള്ളിലല്ല, ക്ഷേത്രത്തിന് പുറത്തായിട്ടാണ് ബലിക്കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് കല്ല് ചെത്തിയ പടികൾ കയറിയാൽ ഗണപതിയെ കാണാം. പടവുകൾ കയറാനാകാത്തവർക്ക് ദൂരെ നിന്ന് കണ്ടുവണങ്ങുവാനും ആകും. സപ്തമാതൃഭാവത്തിൽ ഇവിടെ മാതൃശാലയും ഉണ്ട്. അത്യപൂർവമായി മാത്രമേ മാതൃശാലാ സങ്കല്പം കേരളത്തിൽ കാണാനാകൂ. ഗണപതി, ശാസ്താവ്, അന്തിമഹാകാളൻ, ഭദ്രകാളി, ഭഗവതി, ചാമുണ്ഡി എന്നീ ഉപദേവതമാർ കൂടി ഇവിടെയുണ്ട്. പാറമുകളിലെ തീർത്ഥക്കിണറാണ് മറ്റൊരു പ്രത്യേകത. ശിവന്റെ ശിരസിലെ ഗംഗാദേവിയായാണ് സങ്കല്പം. കടുത്ത വേനലിൽ പോലും ഇവിടുത്തെ ജലം വറ്റാറില്ല. ശിവനും പാർവതിയും ചൂത് കളിച്ചുവെന്ന് പറയപ്പെടുന്നൊരു പാടും ദേവീ ദേവന്മാരുടെ കാൽപ്പാടുകളും ഇവിടെയുണ്ട്. ശ്രീകോവിലിന് നേർ മുകളിലായി ഭക്തർ കയറാതിരിക്കാനായി കെട്ടിത്തിരിച്ചിരിക്കുന്നതായി കാണാം. ഈ പടവുകൾ ഇറങ്ങിയാൽ താഴെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഭക്തർ ഇവിടെ നിന്നും ദേവിയെ വണങ്ങാറുണ്ട്. മകരമാസത്തിലെ തിരുവാതിര നാളാണ് ഇവിടെ തിരുവുത്സവം. കയറും പാളയും നടക്കിൽ സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. രോഗശാന്തി, വിശേഷിച്ചും ആസ്മ, ശ്വാസംമുട്ടൽ തുടങ്ങിയവ അകലുവാൻ കയറും പാളയും സമർപ്പിക്കുകയും രോഗം മാറിയതിനു ശേഷം കയർ കൊണ്ട് തുലാഭാരം നടത്തുകയും ചെയ്യുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉച്ചപൂജ സമയത്ത് മാത്രമേ ധാര നടത്താറുള്ളൂ. 101 കുടം ജലാഭിഷേകം, 1008 കുടം ജലാഭിഷേകം, എണ്ണ അഭിഷേകം, നെയ് അഭിഷേകം, കരിക്കഭിഷേകം എന്നിവയും വഴിപാടായി നടത്തിവരുന്നു. ഇവിടെ ശാസ്താവിന് എള്ളുകിഴി പതിവില്ല, പകരം നെയ് വിളക്കാണ് കത്തിക്കാറ്.
മറ്റൊരു വിശേഷ വഴിപാടാണ് ശംഖാഭിഷേകം. 11 ആവർത്തി രുദ്രസൂക്തം ജപിച്ച് ഓരോ തവണയിലും ഒരു അഭിഷേകം ഒരു നിവേദ്യം എന്ന രീതിയിൽ നടത്തപ്പെടുന്ന പ്രധാന വഴിപാടാണ് ശംഖാഭിഷേകം. 11 ദ്രവ്യങ്ങൾ കൊണ്ട് ഋഗ്വേദത്തിലെ ശ്രീരുദ്രം ജപിച്ച് നടത്തുന്ന അഭിഷേകമായ രുദ്രാഭിഷേകം മറ്റൊരു പ്രധാന വഴിപാടാണ്. തുലാമാസം 1ാം തീയതി പോത്തോട്ടം എന്ന ഒരു ആഘോഷം കൂടി ഇവിടെ നടന്നു വരുന്നു. സംസ്ഥാന പുരാവസ്തു വകുപ്പ് സുരക്ഷിത സ്മാരക ചിഹ്നമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മഹാക്ഷേത്രം ഭക്തി നിർഭരം മാത്രമല്ല സ്വപ്നതുല്യമായ മനോഹാരിതയുടെ ഒരു കാഴ്ചവിരുന്ന് കൂടി നമുക്ക് സമ്മാനിക്കുന്നു.